താങ്ക് യു. ശാരദ, നീ കരയാതിരിക്കേ. ബാലയുടെ മൊബൈൽ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആള് നമ്മുടെ പരിധിയിലുണ്ടെന്ന. നീലാണ്ട സുലൈമാനെ നോക്കിക്കാൻ സൈക്കിൾ എടുക്കണം, നമുക്ക് ബാലയുടെ തപ്പാം. എന്റെ വളയനാട്ടമ്മേ, ഇവനെ എന്തിനാ നാട്ടുകാരിട്ട് ഓടിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, പഞ്ചായത്ത് മുഴുവനും ഉണ്ടല്ലോ ബാല. അതെ അതെ, ഇനി ഞാൻ ഇവിടെ നിന്നാൽ അത് വലിയൊരു പ്രശ്നമാവും. ഇപ്പൊ കുറുപ്പേട്ട പറഞ്ഞ പോലെ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ പരിപാടി. കുറുപ്പേട്ട എങ്ങടാ പോയത്? സ്ഥലം പറഞ്ഞില്ല. എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടേ? വാങ്ങിയ പണം 50,000 രൂപ പലിശ അടക്കം തലശ്ശേരി അർച്ചന ടൂറിസ്റ്റോമി കൊണ്ട് കൊടുത്താ അവന് ജീവനോടെ കിട്ടും, ഇല്ലെങ്കിൽ ശവം ആയിരിക്കും കിട്ടുക. ഇതിലേതാ വേണ്ടെന്ന് ബാലേട്ടൻ തന്നെ തീരുമാനിക്കും. എന്തായാലും ശവം വേണ്ട, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് എന്തായാലും ചെയ്തേ പറ്റൂ. അതെ, എന്താ ചെയ്യാ? ഉടനെ 50,000 എന്നൊക്കെ പറഞ്ഞാ ഇതെവിടുന്ന് ഒപ്പിക്കാനാ? എന്തെങ്കിലും തിരിമറി നടത്താന്ന് വെച്ചാ അതിനും വേണ്ട സമയം. എന്താ ചെയ്യാ? മണിയണ്ട. എന്തോ വണ്ടി അറേഞ്ച് ചെയ്തിട്ടോ? മണി എത്ര ആയിരുന്ന? വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വണ്ടി പലട്ടാ. ഞാൻ റെഡി. നീ റെഡിയാണല്ലേ? ഹലോ, രാധികല്ലേ, ഇത് ബാലേട്ടൻ. എന്താ ബാലേട്ടാ? ഞാന് ഒന്ന് തലശ്ശേരി വരെ പോവാണ്. എന്റെ ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന്. സുഹൃത്തിന്റെ കല്യാണത്തിനോ? അങ്ങനെ ഒരു കല്യാണത്തിനെ കുറിച്ച് ബാലേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. തിരക്കിനിടയ്ക്ക് രാധികയെ നീ മറന്നുപോയതായിരിക്കും. ബാലേട്ടൻ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ശരി ശരി, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേച്ചി എന്ത് പറഞ്ഞു? ചേച്ചി എന്തും പറയും. പോയാ വണ്ടി ഫുൾ ടാങ്ക് ആണോ? കാൽ ടാങ്കേ കാണൂ. കാലെങ്കിൽ കാലേ എത്തുന്നുണ്ട് വരെ. എത്തട്ടെ, ബാക്കി നമുക്ക് നടന്നു പോവാം. അപ്പൊ എങ്ങനെ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഓം ഹരിശ്രീ ഗണപതായ നമഃ. ടിക്കറ്റിന്റെ രൂപത്തിൽ കോടികൾ നീ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചില്ലിക്കാശിന് ഗതിയില്ല. പാലും പടവും നേടിക്കാൻ ആഗ്രഹമില്ല. അഞ്ഞിട്ടല്ല, തൽക്കാലം ഈ വെള്ളം കമ്മി സ്ട്രോങ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാം ഓരോ ക്രയവിക്രയങ്ങളാണ്. ആരാണാവോ? നീലാണ്ട നമ്മുടെ ബാലേട്ടനും സുകുമാരനും അല്ലേ അത്? ഇത്ര പെട്ടെന്ന് നിങ്ങടെ എത്തിയോ? ഞാൻ വിചാരിച്ചു അവിടെ സ്ഥിരതാമസം. കറക്റ്റ് സമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ അവിടെ സ്ഥിരതാമസമായിരുന്നു. അയ്യോ, അത് ഗണപതിക്ക് വെച്ച ചായ, അതെടുത്ത് പണ്ടാണ് അടിക്കാ. ഗണപതിക്ക് ചായ? അതെ, ഗതി കെട്ട ഗണപതി ചായ കുടിക്കും. എങ്ങനെ, എന്റെ കാര്യം എങ്ങനെയാണ്? നിന്റെ കാര്യം നീ അല്ലേ തീരുമാനിക്കട്ടെ. ഞാൻ വണ്ടിയുടെ കാര്യമാ പറഞ്ഞ. മുതലാളിക്ക് കാശ് കൊടുക്കണം. മുതലാളിക്ക് കാശോ? എടാ, കാശുള്ളതുണ്ടല്ലോ. ബാലേട്ട കാലത്ത് തന്നെ എന്നെ കൊണ്ട് തൊള്ളത്തൊന്നും പറയിപ്പിക്കരുത്. ത്രില് അടിക്കാതെ അവിടെ ഇരിക്കേ. എത്ര വരും അത്? ഓൾഡ് ബാലൻസ് അടക്കം പറയണം. ഓൾഡ് ബാലൻസ് അവിടെ നിൽക്കട്ടെ. ന്യൂ ബാലൻസ് വെയിറ്റിംഗ് ചാർജ് ഒഴിവാക്കിട്ട് 1,500. എന്നാ പിന്നെ അതും കൂടി അങ്ങ് ഒഴിവാക്കി കൂടെ. നീ ത്രില് അടിക്കാതെ നിന്റെ കാശ് ഞാൻ തരും. എപ്പ തരും? ഇപ്പം തരൂല. കിട്ടുമ്പം തരും. മതി. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ, 10-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിന് 50,000 രൂപ കാണും. എടാ, പണം ബാലേട്ടനൊരു പ്രശ്നമല്ല, പക്ഷെ പണത്തിന് ബാലേട്ടനൊരു പ്രശ്നമാണ്. സുമാര നീ പോ. എടാ ഗഫൂറെ, ഒരു ചായ തടാ. നിങ്ങളല്ലേ പറഞ്ഞു വേണ്ടെന്ന്? വേണം. അല്ല, 50,000 രൂപ അക്കൗണ്ടിൽ 10-ാം തീയതി ഉണ്ടാവുന്ന തറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾ വരുന്ന വഴിക്ക് നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും വാങ്ങിയോ? അതോ ലോട്ടറി? മണ്ടത്തരം പറയാതെ. EPF എന്ന് പറഞ്ഞാൽ പ്രോവിഡന്റ് ഫണ്ട്. അല്ല, പുത്രന്മാർക്കുള്ള ഫണ്ട് എന്നാണ്. ആ ഫണ്ട് എന്റെ അച്ഛന് കിട്ടിയ കാര്യം നീ അറിഞ്ഞല്ലോ. ആ വകയിൽ അച്ഛന് കിട്ടിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇല്ല, ഇപ്പൊ അതിർത്ത് ക്രമീകരണം നടത്താനുള്ള പരിപാടിയാ. ഇപ്പൊ ബെസ്റ്റ് ടൈമാ നിങ്ങളുടെ. ഇനി താമസിക്കണ്ട. പുത്രന്മാർക്കുള്ള ഫണ്ടുമായിട്ട് അച്ഛൻ 2 ദിവസമായിട്ട് വെയിറ്റിംഗില. എന്താ നീ എന്നെ ഒന്ന് ആക്കി പറയണേ? ഒന്നുമില്ല. പറയാം. അതായത് PF കിട്ടിയ വകയിൽ അച്ഛൻ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയത് നമ്മുടെ ഭാർഗവന്റെ കടയല്ല. ഭാർഗവന്റെ കടയിലോ? അതെന്തിനാ അവിടെ തന്നെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. 5x5 സൈസിൽ ഒരു മത്തങ്ങ തലയും വീട്ടിലുണ്ടല്ലോ, അവൻ കൊണ്ടുപോയതാ. എന്നിട്ട് എന്താവാൻ? ഓൾഡ് ബാലൻസ് സെറ്റ് ചെയ്തെന്നോ സാധനം വാങ്ങാൻ കാശില്ലാതെ തിരിച്ചു പോയതോ? അതോടനുബന്ധിച്ച് വീട്ടിൽ അച്ഛൻ അടിയന്തരാവസ്ഥ പ്രസ്താവിച്ചിരിക്കുക. എന്റെ ഈശ്വരന്മാരെ, ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടി വെച്ചിട്ട് തീർന്നു.
ഹലോ ചെക്കലോ ചെക്കലോ സഹൃദയരെ, ഒരറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഗോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോഷ് ക്ഷമിക്കണം വ്യസന സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു ദുഃഖവാർത്ത, ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. പണ്ടാരവടങ്ങ എന്തൊരു ചൊറിച്ചില്ലേ, ചൊറയിലോ സ്വർണത്തിന്റെ അലഭ്യാഴിക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വാർഷികത്തിന്റെ വിഹിതം ഞാൻ എല്ലാ ഉച്ചാളികളെയും ക്ഷണിച്ച് വരുത്തി. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിഷാരടി ചേർന്ന മനസ്സ് പൂർണ്ണിലാ പോലെയാ. നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ, എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? എന്റെ ബാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ, രാധിക പിണങ്ങി പോയോ? അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം, ചെക്ക്. ചെക്കാണ് പ്രശ്നം. ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ, ആ ചെക്ക് മടങ്ങി. മടങ്ങിയ വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യ, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ 2-2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യയും അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ലേ ഞാൻ പറയട്ടെ? 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ, അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ? ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 റെഡി. ഇതെന്താ എന്റെ കറുത്ത പെണ്ണെ കരിങ്കുഴലി? കത്താണിപ്പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വട നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി തമ്മിലേക്ക് എടുത്തു വെക്കുക. നാണം കെടുത്തരുത്, വായി തോന്നിയ പാടിയാ മതി, കൂടെ ഞാനും കൂടിക്കൊള്ളാം. ചൂടായില്ലേ? പറ്റൂ, ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി, ഇതെന്റെ ചുമതലയാണ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ രൂപ 10,000, 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല, ആ ഇനത്തിൽ പലിശ 4,000. ഇതിൽ 2 സാക്ഷികളുണ്ട്, അതിൽ ഒരു സാക്ഷി നീയാണ്. ഇത് വെഹിക്കിൾ ലോൺ. ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് ഒരു 50,000 എടുത്ത് 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെ നില ഗുരുതരമാണ്. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. പണ്ടാരെ ഉടക്കം എന്തൊരു ചൊറിച്ചില. ഈ ജപ്തി 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 എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ. പിന്നെ ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സാങ്ഷനാക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്ത ഒരു സാധനം അതാണല്ലോ. ഉണ്ടാക്കണം പറ്റൂ. എനിക്കിപ്പോ ഉണ്ടാക്ക, ഒരു 25,000 ഉണ്ടാക്കിക്കൊണ്ട് ഒരു വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. അല്ലെ, ഗ്യാസ് ലോൺ
ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടുമില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്ക. നീയാണ് യഥാർത്ഥ ഗണിത ചുമ്മായിരുന്ന് നാക്കുന്നിട്ട് നേരം കളയാതെ പോയി 25,000 രൂപ പോക്കറ്റ് അടിച്ചെങ്കിലും ഉണ്ടായിക്കൊണ്ട്. അതല്ല ഈ പോക്ക് ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണി പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക. ഈ ജനസേവകരായാലുള്ള കുഴപ്പം ഇത്. ഗാന്ധിജിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്റെയാ കുറ്റിന്റെ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു. അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്, ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. ചായ പേടിപ്പിക്കാറോ? സോറി, എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിനെ ആസിട്ട് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റി പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി. എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം. ഒന്ന് രണ്ട് കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ആരാ? ആ ഒന്ന് ബിർള, മറ്റേ ടാറ്റാ. വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റാ. ചായ കുടിക്ക്, ഞാൻ വഴി ഉണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്? അതെ അതെ അതെ. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ. പോക്കറ്റ് അടിക്കാനാ? അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും. ഫുള്ളോ? അതെ, ജപ്തിയെ നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു. ആശിച്ചിടായിക നീ ഒന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട് റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണ് ആ വൈപ്പ് ഇവിടെ ചൊല്ലിയത്? കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായോ? 25,000 ഉലുവ ഒരു ചില്ലി കാശി പിഷാരടി കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമിക്കണ്ട. ഒരു ചെട്ടി നിയമിക്കണ്ട. എന്തൊരു സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ അലർജി ഇല്ലാത്തൊരു ലോഹവാട എന്തുവാടായത്? തലമറന്ന് ഒരെണ്ണയും തേക്കിന് സ്ലിപ്പ് ആവും. 25,000 രൂപ ഞാൻ പിഷാരടി ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ. 25,000 രൂപക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ, അതൊന്നും അല്ലല്ലോ. അവന്റെ നമ്പറാ, അവന്റെ ഇരിപ്പുണ്ടറിയാമേലേ. ജപ്തി ജപ്തി ജപ്തി. കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി എനിക്ക് ഊതാൻ വന്നാ ഞാൻ മാനേജാണെന്നൊന്നും നോക്കൂല. നീ എന്തിനാ കള്ളം പുറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്നതാണെന്നാണ് നീ എന്നെ കെട്ടിയെടുത്ത്? എന്റെ പൊന്ന് ബാലേട്ട, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ. അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്ന് പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ? അവിടെ ഇരിക്കാൻ എന്റെ ചട്ടം നൂര്യേ. എന്തിന് എനിക്ക് പുറം മസാജ് ചെയ്യണം? 10-16 ദിവസം ചൂദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ജീവിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു. നീ വെളുപ്പിയുടെ പോലെ പോരട്ടെ, ഇരിക്കോ. നല്ല സ്മൂത്തായിട്ട് നിന്നെ പല ജപ്തി എന്ന് ഊരിവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇടങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കരടാക്കണ്ട. കരടാക്കൊണ്ട് കണ്ണി ചോരയില്ലാത്ത തെണ്ടി, നീ എന്റെ ബാല അടിച്ചു മാറ്റിയല്ലോ? അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രൈം വിക്രം നടത്തിയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു. മര്യാദക്ക് തിരിച്ചു കൊടുക്ക, ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു. 5,000 ഇടക്കിടക്ക് ബാലറ്റ് വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് തന്നെ വിചാരിച്ചത്? ഇങ്ങനെയൊക്കെ തന്നെ ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റാ. വെറുതെ ആണോ ചൊറിയുന്നത്? ദ്രോഹി. എന്തോന്നും ദ്രോഹി, 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിലും കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലറ്റോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റില്ല ഇല്ലേ? എന്റെ അമ്മച്ചാണ് തെറ്റില്ല. ഇനി എന്റെ കളിയാ, ഇനിതാ ഞാൻ കളിച്ചതിന്റെ ആരാ. ഇത് ദേവതയല്ലേ? ഇതൊക്കെ റാങ്കോ? ഇത് കണ്ടാടി, പെൺകുട്ടികളായ എങ്ങനെ വേണം, രണ്ടാം റാങ്കാ വാങ്ങിച്ചിരിക്കുന്നത്. നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയതിന്റെ കുഴപ്പാ. ഓ, വലിയ കാര്യമായി പോയി. ഒന്നാം റാങ്കിനേക്കാൾ വലുതാണോ രണ്ടാം റാങ്ക്? നല്ല കുട്ടിയാട്ടോ. നിനക്കിഷ്ടാ? ഇഷ്ടമായോന്നോ? രണ്ട് പെൺകുട്ടികളാ, അത് മറക്കണ്ട.
ഇത് കണ്ടോ, മൂക്ക് 2000 ആക്ക. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് മുക്കുണ്ടോ? അതൊക്കെ പണ്ട് ചെട്ടാ മണി എന്റെ കളി. പണ്ടാര ഉടങ്ങാ ഇവിടെയും തുടങ്ങിയ ചോറിച്ച്. അത് സ്വർണത്തിന്റെ അലർജി ആയിരിക്കേ. ഇതെവിടെ നൊപ്പിച്ചടേ, അടിച്ചു മാറ്റിയതാണ്. അയ്യോ, രണ്ടു ഒരേ ഡിസൈൻ ആണല്ലോ. ഒരാളെ പോലെ 9 പേര് ഉണ്ടാവും പറഞ്ഞ വെറുതെ അല്ല, അതുകൊണ്ട് മേടിക്കണ്ട. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംഗതി ഓക്കെ, പക്ഷെ 25,000 വകുപ്പില്ലല്ലോ. പിശാരടി ചേട്ടൻ അങ്ങനെ പറയരുത്. ഒരമ്മയുടെ കിഡ്നി ഗീർവേണം വേണ്ട. ഏതർദ്ധരാത്രിയിലും ഏറിയ മാറാതെ മാസേജ് ചെയ്യാനുള്ളതിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി ഡെമോണ്ട് ഞാൻ പാസ്സാക്കി തരാം. അല്ല, താങ്ക്സ് പറഞ്ഞത്. ഹലോ, സൂപ്പർ, നിങ്ങൾ അഭ്യാസിയാ? നിങ്ങൾ ചുരുട്ട് കടിച്ചു പിടിച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് ബാലങ്കേന്ദ്ര ഓർമ്മ വരുന്നു. ആക്ച്വലി നിങ്ങളുടെ ബ്രോക്കർ പ്ലേസ് എവിടെയാ? ബ്രോക്കർ പ്ലേസ് അല്ലടോ, പ്രോപ്പർ പ്ലേസ്. 3-ാം ക്ലാസ്സിൽ തോറ്റിൽ ഇംഗ്ലീഷ് പറയാൻ നടക്കുന്നു, ഫൂൾ. ഓവറാക്കണ്ട. അതെ, ചോദിക്കുന്നുണ്ട്, തെറ്റിയിരിക്കരുത്. ശരിക്കും ബാലേട്ടനായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട്? ഏതാണ്ട് 25 വർഷത്തെ. ഇത്രയും കാലം പരിചയമുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് ഇതുവരെ ഞങ്ങളോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ അവൻ. അതാണ് ബാലേട്ടൻ, ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ സമർത്ഥനാണ് അയാൾ. സത്യത്തിൽ നിങ്ങൾക്കൊന്നും ബാലേട്ടനെ അറിയില്ല. ആളെത്തിയല്ലോ. എന്തായിരുന്നു നേരത്തെ തുടങ്ങിയോ? ഇതേതാ ഒരു പുതിയ ഇറക്കുമതി? കണ്ടില്ലേ മുഖഭാവം, ഒരു കുലബന്ധവും ഇല്ലാത്ത ഏതോ ഒരുവനെ കണ്ട പോലെ. അതാണ് ബാലേട്ടൻ. ഒളിച്ചു വെക്കാൻ മാത്രമല്ല, അഭിനയിക്കാനും മിടുക്കനാ. അത് കറക്റ്റ്. അവനിലെ നടനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്തായാലും ബാലേട്ടൻ ഞങ്ങളോട് ചെയ്തത് ശരിയായില്ല. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. സത്യത്തിൽ ഒറ്റ നോട്ടത്തിൽ ഒരു ചെത്തയാണെന്നാ തോന്നിയത്. എന്റെ മുഖത്ത് നോക്കി ഒരു പന്നിയുടെ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. പിന്നെ അവനാ നിന്നെ പോലുള്ള. ഇനി അവനെ തുടരുത്. ഞാനൊരു തമാശ പറഞ്ഞത്, എന്നെ തല്ല മാത്രം ചങ്കൂറ്റുള്ള തന്തയ്ക്ക് വന്ന ഒരാളെങ്കിലും. എന്നവാ ഇവരുടെയൊക്കെ ഹീറോ അല്ലേ? എന്നെ തല്ല എന്റെ ബാലേട്ട. നിന്റെ കയ്യെങ്ങാനും പൊങ്ങിയ ചത്തുപോയ നിന്റെ തന്തയുടെ അവിഹിത ബന്ധത്തിന്റെ കഥ ഈ കൂട്ടുകാരും നിന്റെ വീട്ടുകാരും ഒക്കെ അറിയും. തല്ലുബാലേട്ടാ, തല്ലുബാലേട്ടാ. ഭദ്ര, നീ പോ. ഐ എം സോറി മണിയണ്ട, ഐ എം റിയലി സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാനിങ്ങനെയൊക്കെയാ, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അല്ലേ? വാ ബാലേട്ടാ, വാ. ആകെ പ്രശ്നമായി, നമ്മുടെ പിശാരടി ചേട്ട പോലീസ് പോയി. എന്തിന്? ആ ബാങ്കിലെ ലോക്കർ കുത്തി തുറന്ന് ആഭരണങ്ങൾ അടിച്ചു മാറ്റി. അടിച്ചു മാറ്റിയത് അയാളുടെ ആഭരണങ്ങൾ തന്നെയാണ്, പക്ഷെ പോലീസുകാർക്കറിയില്ലല്ലോ. ലോക്കപ്പിലിട്ട് നേരിവട്ടം പെരുമാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടെ. ഭ്രാന്തായി പോയെന്നും കേൾക്കുന്നുണ്ട്. അച്ഛമ്മ എന്താ ചെയ്യാ? സാധാരണ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ പിന്നാലെ പോവും. അതങ്ങനെ ചെയ്തോളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക്. ഫുൾ ടാങ്ക് ഉണ്ടല്ലേ? അപ്പൊ എങ്ങനാ, എല്ലാരും ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? വാ.